പിറവന്തൂർ പഞ്ചായത്തിലെ അഴിമതിക്കും ഭരണസ്തംഭനത്തിനുമെതിരെ കോൺഗ്രസ് പിറവന്തൂർ കുന്നലം മണ്ഡലം കമ്മിറ്റികൾ പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുൻപിൽ ധർണ നടത്തി. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം എ നജീബ് ഖാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണിക്കൂറും സമരം ചെയ്യേണ്ടുന്ന വിഷയങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2.5 വർഷത്തെ സിപിഐയുടെ ഭരണം കഴിഞ്ഞതിനു ശേഷം സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ശ്രീ ആർ സോമരായൻ സാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വരികയും അതിനുശേഷം ഇവിടുത്തെ പഞ്ചായത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട 3 ഘടകകക്ഷികൾ തമ്മിൽ കണ്ടാൽ പോലും മിണ്ടാത്ത രീതിയിലുള്ള അനൈക്യവും കുതുകാൽ വെട്ടുമായി മുന്നോട്ട് പോവുകയാണ്. തികച്ചും പറഞ്ഞാൽ ഭരണസ്തംഭനം എന്ന് പറയുന്നത് ഇവിടെയാണ് നടക്കുന്നത്. ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. പഞ്ചായത്തിന്റെ ഘടക സ്ഥാപനങ്ങൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ നടക്കുന്നത് നമ്മുടെ കൃഷിഭവനും LSDD എഞ്ചിനീയറിംഗ് വിങ്ങുമായി ബന്ധപ്പെട്ട ഈ 2 ഓഫീസുകൾ മാത്രമാണ്. ബാക്കി മുഴുവൻ ഓഫീസുകളും ഇപ്പൊ PHC സെന്ററിന്റെ കാര്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. PHC സെന്ററിൽ നാഥനല്ലാത്ത കളരിയാണ്. അവിടെ ഡോക്ടർമാർ ഇഷ്ടമുള്ളപ്പം വരുന്നു, ഇഷ്ടമുള്ളപ്പം പോകുന്നു. പിന്നെ അവിടെ മരുന്ന് കൊടുക്കുന്നതിന് വേണ്ടി ഫാർമസിസ്റ്റിന്റെ അഭാവമുണ്ട്. നേഴ്സുമാരെ കൊണ്ട് നടക്കാൻ പോലും വയ്യാത്ത രീതിയിൽ അവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അവിടെ ഒരു നിയന്ത്രണം നടത്തുന്നതിന് വേണ്ടിയോ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുവാനോ ഈ ഭരണസമിതി കഴിയുന്നില്ല. ആ ഹെൽത്തിലാണെങ്കിൽ ജീവൻ രക്ഷാ മരുന്നുകളടക്കം ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളടക്കം ഒരു മരുന്നുകളും ഇല്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വെച്ചുകൊണ്ട് മരുന്ന് വാങ്ങിക്കൊടുക്കുകയും അതെല്ലാം അനാവശ്യമായി വിതരണം ചെയ്തുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ മൃഗസംരക്ഷണ ഓഫീസുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ക്രമക്കേടും അഴിമതിയുമാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ആയുർവേദ ഹോസ്പിറ്റലായാലും ഹോമിയോ ഹോസ്പിറ്റലായാലും ശ്രദ്ധിക്കുവാൻ ആളില്ലാത്തൊരവസ്ഥയാണുള്ളത്. ഇപ്പോൾ പഞ്ചായത്തിലെ സംബന്ധിച്ച് നല്ലൊരു സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും സൂപ്രണ്ടും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും അവരെ ഉപയോഗിക്കുവാനോ കൃത്യമായി മാർഗനിർദ്ദേശം കൊടുക്കുവാനോ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ ശക്തമായി നടപ്പിലാക്കുവാനോ ഇവിടുത്തെ ഭരണാധികാരികളും കൊണ്ട് കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഇപ്പോൾ നന്നായി പ്രവർത്തിക്കുന്ന 2 ഓഫീസുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ 2 ഓഫീസിലെയും പ്രധാനപ്പെട്ട കൃഷി ഓഫീസർ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞിരിക്കുന്നു. LSDയിലെ എഞ്ചിനീയറും ട്രാൻസ്ഫർ ആയി കഴിഞ്ഞിരിക്കുന്നു. അതോടുകൂടി കുത്തഴിഞ്ഞ പുസ്തകം കണക്ക് ഈ പഞ്ചായത്ത് കുളമാകാൻ പോവുകയാണ്. മാത്രമല്ല ഇവിടെ അംഗൻവാടി ടീച്ചറുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. പ്രതികാര നടപടിയുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായി ആരോടും ആലോചിക്കാതെ ആ അംഗൻവാടി ടീച്ചറെ ഇവിടുന്ന് ചാച്ചിപ്പുന്നിലേക്ക് മാറ്റുകയും ഒരു താൽക്കാലിക ടീച്ചർക്ക് ചാർജ് കൊടുത്തുകൊണ്ട് ഇവിടെ പഞ്ചായത്ത് നേതൃത്വത്തിൽ 2-3 മെമ്പർമാർ കൂടി ഇത് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അധികാരത്തിന്റെ ഗർവ് ഉപയോഗിച്ചുകൊണ്ട് 11 അംഗങ്ങളുടെ ഭൂരിപക്ഷം 10-ന് ഉള്ളതുകൊണ്ട് അവർക്ക് നടക്കുമായിരിക്കാം. പക്ഷെ നടന്നോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യഥാർത്ഥ ദേവൻ വരാൻ പോകുന്നതിന് മുമ്പായിട്ടുള്ള സ്നാപക യോഹന്നാന്റെ വരവാണ് ഈ സമരം. അതിശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് വരും. ഇതിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് 21 വാർഡുകളിലും കാൽനട പ്രചരണ ജാഥകളടക്കം നടത്തിക്കൊണ്ട് അതിശക്തമായ പ്രചരണ പരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് വരും. ഈ പഞ്ചായത്ത് ഓഫീസ് ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് ഭരണാധികാരികളെ കൊരോപ ചെയ്ത് തടഞ്ഞു വെച്ചുകൊണ്ട് അതിശക്തമായി വരാൻ പോകുന്ന സമരങ്ങൾക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും നല്ലവരായ നാട്ടുകാരുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും കലവറയില്ലാത്ത പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഈ സമരപരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹോ. ഇതുപോലൊരു നാറിയ ഭരണം പിറവന്തൂരിൽ കണ്ടിട്ടില്ല. പിറവന്തൂർ പഞ്ചായത്തിലെ അഴിമതിക്കും ഭരണസ്തംഭനത്തിനുമെതിരെ കോൺഗ്രസ് പിറവന്തൂർ പുന്നല മണ്ഡലം കമ്മിറ്റികൾ പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തി. പിറവന്തൂർ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്ന 23-ാം നമ്പർ അംഗനവാടി ബിൽഡിംഗിന്റെ പഴക്കമുന്നയിച്ച് വൻമളയിലേക്ക് മാറ്റുകയും വർഷങ്ങളായി 23-ാം നമ്പർ അംഗനവാടിയിൽ പ്രവർത്തിച്ചു വന്ന ടീച്ചറിനെ പകപോക്കലിന്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് ഭരണപക്ഷ മെമ്പർമാരും പ്രതികാര നടപടിയായി കിലോമീറ്റർ ദൂരം സ്ഥലം മാറ്റി. ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ട വി ഓഫീസിൽ ഒരു ഗ്രാമസേവകൻ ഇല്ല. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഞങ്ങളെ UDFന്റെ മെമ്പർമാര് ശക്തമായി പ്രതിഷേധിച്ചു. കമ്മിറ്റി ഒരു ആനുകൂല്യം കൊടുക്കാൻ ഒരു ഗ്രാമസേവകൻ ഇല്ലാത്ത ഒരു പഞ്ചായത്ത്,
ഒരു ഗ്രാമസഭൻ ലീവ് എടുത്തത് 2 മാസത്തിൽ അധികമായി. അതിന് പകരം ഒരു ഗ്രാമസഭയെ കൊണ്ടുവരാനോ ജനങ്ങൾക്ക് ജനങ്ങൾ ചെയ്ത പദ്ധതിക്കുള്ള ധനസഹായം കൊടുക്കുവാനോ ഒരു ഉദ്യോഗസ്ഥനില്ല. നല്ലതുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റി. അങ്ങനെ കൃഷി ഓഫീസും എഇ ഓഫീസും ഒന്നും ഇനി പ്രവർത്തിക്കാത്ത അവസ്ഥയിൽ എത്തിച്ചേരാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പിറവന്തൂർ പഞ്ചായത്തിൽ തന്നെയുള്ള ഏറ്റവും നല്ല അംഗൻവാടി ടീച്ചറായ സതി ടീച്ചറിനെ ഇവിടുത്തെ അംഗൻവാടിയിൽ നിന്നും ചാച്ചിപ്പുന്നയിലേക്ക് മാറ്റിയിരിക്കുന്നു. അങ്ങനെ അവരുടെ പ്രസിഡന്റിന്റെയും ബാക്കി സഹപ്രവർത്തകരെയും കൂടെ ധിക്കാരപരമായ പെരുമാറ്റം നമ്മൾ ഒരിക്കൽ പോലും അനുവദിക്കത്തില്ല. സതി ടീച്ചർ ജോലി ചെയ്ത് അംഗൻവാടിയിൽ തന്നെ സതി ടീച്ചറിന് കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഈ ധർണാ സമരം നടത്തുന്നത്. എത്രയും പെട്ടെന്ന് സതി ടീച്ചറിനെ പഴയ അംഗൻവാടിയിൽ തന്നെ പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ഒരു സൂചന സമരമാണിത്. ഈ സമരത്തിന്റെ ഒരു സൂചന മാത്രം. താളം തെറ്റിയ ഭരണസ്തംഭനത്തിനും കാരണമാക്കി. ധിക്കാരപരമായ നടപടിക്കെതിരെ പ്രതിഷേധിച്ച് നടന്ന ധർണാ സമരത്തിൽ മണ്ഡലം പ്രസിഡന്റ് ബിജു വാഴയിൽ അധ്യക്ഷത വഹിച്ചു. പുന്നല മണ്ഡലം പ്രസിഡന്റ് ഹുനൈസ് പി എം ബി സാഹിബ് സ്വാഗതം ആശംസിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷേർലി ഗോപിനാഥ്, ശ്രീജിത്ത്, ബിജി ടി, മഹിളാ കോൺഗ്രസ് നേതാക്കന്മാരായ സുധീഷ്, കെ തോമസ്, വൈ കുഞ്ഞുമോൻ, യൂത്ത് കോൺഗ്രസ് നേതാവ് വിഷ്ണു, അക്ഷയ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.